ദൈവത്തിന് സ്തുതി. വന്ദ്യനായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ 10 ക്ലാസുകളിലായി പരിശുദ്ധ സഭയുടെ കൂതാശകളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. കൂതാശകളിലെ ഏറ്റവും പ്രധാനമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയുള്ള ഒരു വലിയ കൂതാശയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ പ്രാധാന്യമുള്ളതും അത് നന്നായിട്ട് മനസ്സിലാക്കി അത് എന്താണെന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തെ നല്ല രൂപത്തിൽ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ചത് ത്രൈശുദ്ധ കീർത്തനത്തോടുകൂടിയാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്നുള്ള ഭാഗം അവിടെ വരെയുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഈ ത്രൈശുദ്ധ കീർത്തനത്തിന് ശേഷം 3 പ്രാവശ്യം കുറിയയിലായിസോൻ എന്ന് ചൊല്ലുന്നുണ്ട്. ഈ കുറിയയിലായിസോൻ എന്ന് പറയുന്നത് 2 ഗ്രീക്ക് പദങ്ങളുടെ സമന്വയമാണ്. കുറിയ അല്ലെങ്കിൽ ലായിസോൻ എന്ന 2 പദങ്ങളാണ്, പദങ്ങൾ കൂട്ടിച്ചേർന്നതാണ് കുറിയയിലായിസോൻ. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കർത്താവേ കരുണയുണ്ടാകണമേ എന്നതാണ്. എന്നാൽ ഇന്ന് എല്ലാ സഭയുടെയും ആരാധനക്രമങ്ങളിൽ ഈ കുറിയലായിസോൻ എന്നുള്ള ഗ്രീക്ക് വേർഡ്, ഗ്രീക്ക് പദം അതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തർജ്ജമയെ ഇതോ മറ്റ് ഭാഷകളിലേക്ക് ആക്കിയൊന്നുമല്ല, എല്ലാ സഭകളിലെയും ആരാധനകളിൽ അത് ഉപയോഗിക്കുന്ന സഭകളൊക്കെ തന്നെയും കുറിയലായിസോൻ എന്ന് ആണ് ഉപയോഗിക്കുന്നത്. അനുതാപത്തിനും യാചനയ്ക്കും വേണ്ടിയാണ് ഈ പദം കൂടുതലായിട്ടും ആരാധനയിൽ ഉപയോഗിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയിൽ പരിശുദ്ധാത്മവെളിയുടെ രഹസ്യ പ്രാർത്ഥനയുടെ സമയങ്ങളിലെല്ലാം തന്നെ അപേക്ഷായാചനാ രൂപത്തിൽ ഇന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധ സഭയിൽ നടക്കുന്ന പട്ടംകുട ശുശ്രൂഷകൾ, പള്ളി ദൈവാലയത്തിൻ്റെ കൂതാശയുടെ ശുശ്രൂഷകൾ, അതുപോലെ ഉള്ള മറ്റ് പെന്തിക്കോസ് ശുശ്രൂഷകൾ, ഇതിലൊക്കെയും നമുക്ക് കുറിയലായിസോൻ എന്ന് വളരെ അനുതാപത്തോടെ ചൊല്ലുന്നതായിട്ട് കാണാം. വിശുദ്ധ കുർബാനയിലും പല പ്രാവശ്യം ഇത് നാം ഉപയോഗിക്കുന്നുമുണ്ട്. ഈ കുറിയലായിസനെ കുറിച്ചുള്ളതായ വിശദമായ ഒരു ക്ലാസ് ലുത്തിനിയായും കുറിയലായിസോനും ആരാധനക്രമത്തിൽ എന്ന ഒരു തലക്കെട്ടോടുകൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ക്നാവിഷൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഈ അവസരത്തിൽ വിശദീകരിക്കുന്നില്ല. നമുക്ക് മറ്റ് മുന്നോട്ട് പോകേണ്ടത് കൊണ്ട് ഒത്തിരി എക്സ്പ്ലനേഷൻ ഉള്ളതായ സമയവുമില്ലല്ലോ. കുറിയലായിസോൻ കഴിഞ്ഞ് അടുത്ത ഭാഗം ലേഖനങ്ങളെ വായിക്കുന്നതാണ്. ത്രൈശുദ്ധ കീർത്തനത്തിന് ശേഷം പുതിയ നിയമത്തിൽ നിന്നുള്ള വായനകൾ ക്രമീകരിച്ചിരിക്കുന്നു. ആദ്യ വായനയ്ക്ക് മുമ്പായി ഭൂവിലശേഷം എന്ന ഗാനം ചൊല്ലിക്കൊണ്ട് ആ ഗാനത്തിന് ശേഷമാണ് ആദ്യത്തെ ലേഖനം വായിക്കുന്നത്. ഭൂവിലശേഷം എന്ന ഗാനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങൾ, അതുപോലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:15 വാക്യത്തിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെ ആധാരമാക്കി രചിച്ചിട്ടുള്ളതാണ്. 2 വായനയ്ക്ക് മുമ്പ് പൗലോസ്ലിഹ എന്ന ഗാനം പാടുന്നു. ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം 1:8-9 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ മർമ്മം കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഗാനം ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രചിച്ചിരിക്കുന്നത്. വേദപുസ്തക വായനകൾ യഹൂദ സിനഗോഗുകളിൽ ചെയ്തിരുന്നതിൻ്റെ അനുകരണമാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലും ചെയ്യുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 വാക്യത്തിൽ യേശുദേവൻ തമ്പുരാൻ സിനഗോഗിൽ
യെശയ്യാ പ്രവചനം വായിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം 14-ും 15-ും വാക്യങ്ങളിൽ പൗലോസും ബർണബാസും സിനഗോഗിൽ കടന്നു എന്ന് വായിക്കുകയും ലേഖനങ്ങളും അതുപോലെ തന്നെ പഴയ നിയമ പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നതിനെ കുറിച്ച് അവിടും വിവരിക്കുന്നുണ്ട്. അപ്പം പഴയ കാലത്ത് ഈ സമയത്ത് തന്നെയായിരുന്നു പഴയ നിയമവും ആരാധനയിൽ വായിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 15-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് വിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധനയ്ക്ക് മുമ്പ് ക്രമീകരിച്ച് ഇപ്പോൾ അങ്ങനെയാണ് അത് പഴയ നിയമം വിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നാം ഓർമ്മിപ്പിച്ചുവല്ലോ. പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പാണ് ഇപ്പോൾ പഴയ നിയമ പുസ്തകം വായിക്കുന്നത്. അത് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ പിതാക്കന്മാർ പഴയ കാലത്ത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളതായ സംഗതികളും അവരുടെ ദൃഷ്ടാന്തങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുമ്പായി ആ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലുള്ള ക്രമീകരണമാണ് ഇന്ന് സഭ ചെയ്തിരിക്കുന്നത്. ഭൂവിലശേഷത്തിന് ശേഷം വായിക്കുന്ന ലേഖനങ്ങൾ അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുലേഖനങ്ങളിൽ നിന്നോ ഉള്ളവയായിരിക്കും. മദ്ബഹായുടെ വടക്ക് വശത്ത് മദ്ബഹായിൽ നിന്ന് ഒരു നട ഇറങ്ങി ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ഈ ലേഖനം വായിക്കുന്നത്. സഭാ കലണ്ടർ അനുസരിച്ച് അന്ന് അതാത് ദിവസത്തേക്ക് ക്രമീകരിച്ചിരിക്കുന്ന വായനകളാണ് ഈ ലേഖനത്തിലൂടെ അല്ലെങ്കിൽ ഈ സമയത്ത് വായിക്കുന്നത്. ആദിമസഭയിൽ കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്ന സ്ലീഹന്മാർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. സ്ലീഹന്മാർ കർത്താവിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടന്നവരാണ്. അതുകൊണ്ട് ആ ക്രൈസ്തവ സമൂഹം ഒരു വലിയ മഹത്വം, പ്രാധാന്യം, ബഹുമാനം അവർക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് അവരുടെ നടപടി പുസ്തകത്തിൽ നിന്നും പൊതുലേഖനങ്ങളിൽ നിന്നും ആണ് ആദ്യം വായിക്കുന്നത്. ഇതിന് പൗലോസിൻ്റെ ലേഖനങ്ങളെക്കാൾ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്രകാരമുള്ള പ്രാധാന്യം ആദിമകാലങ്ങളിൽ വിശ്വാസികളെ നൽകിയിരുന്നു. തന്നെയുമല്ല, യേശു തമ്പുരാൻ അവരെ തൻ്റെ ശിഷ്യന്മാരായി വിളിച്ച് വേർതിരിച്ചതാണ്. അതുകൊണ്ടാണ് സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നും പൊതുലേഖനങ്ങളിൽ നിന്നും ഉള്ള ഭാഗം മദ്ബഹായുടെ വടക്ക് ഭാഗത്ത് നിന്ന് വായിക്കുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ വിശുദ്ധ മദ്ബഹായുടെ തെക്ക് വശത്ത് മദ്ബഹായിൽ നിന്ന് ഒരു നട താഴെ ഇറങ്ങി നിന്നാണ് വായിക്കുന്നത്. അപ്പോൾ പൊതുലേഖനങ്ങൾ വടക്ക് വശത്ത് നിന്ന് വായിക്കുന്നത് ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതിനെയും വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ തെക്ക് ഭാഗത്ത് നിന്ന് വായിക്കുന്നത് പൗലോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ പൗലോസിൻ്റെ സുവിശേഷ പ്രേഷിത പ്രവർത്തനങ്ങൾ പുറജാതികളുടെ ഇടയിൽ ആയിരുന്നതിനാലുമാണ്. ഇതിനെ രണ്ടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം സഭയിൽ ചെയ്തിരിക്കുന്നത്. വിശുദ്ധ മദ്ബഹായുടെ ഒരു നട താഴെ ഇറങ്ങി ലേഖനങ്ങൾ വായിക്കുന്നത് സൂചിപ്പിക്കുന്നത് സ്വർഗീയ അധികാരത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സ്ലീഹന്മാര് നടത്തുന്ന സുവിശേഷ വേലയെ സൂചിപ്പിക്കുക. ലേഖനങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ എഴുതപ്പെട്ടതാണെങ്കിലും മനുഷ്യവചനങ്ങളാകിയാൽ അവ മദ്ബഹായിൽ നിന്നും ഇറങ്ങി നടയിൽ നിന്ന് വായിക്കുന്നു എന്നൊരു വ്യാഖ്യാനമുണ്ട്. കാരണം വിശുദ്ധ മദ്ബഹ ദൈവത്തിൻ്റെ സന്നിധി, അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ സുവിശേഷം അറിയിച്ച് ആ സുവിശേഷ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ആ ശിഷ്യന്മാരെ ഏർപ്പെടുന്നതിനെ ഇത് സൂചിപ്പിക്കുക. അപ്പോൾ വിശ്വാസികളായ സമൂഹം ഇത് കേൾക്കുകയും അതുപോലെ തന്നെ യേശുവിൻ്റെ വചനങ്ങളെ, ദൈവത്തിൻ്റെ അറിയിപ്പുകളെ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്രകാരം കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ഇഗ്നാത്യോസ് യാക്കോബ് ദ്വിതീയം പാത്രികിസ്വാവ ഇതിനെക്കുറിച്ച് നൽകുന്നതായ വ്യാഖ്യാനം ഇപ്രകാരമാണ്: വിശുദ്ധ പൗലോസ് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് മറ്റ് ശിഷ്യന്മാർക്ക് ശേഷമാണ്. എന്നാൽ അദ്ദേഹം മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ്ലിയ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:23
താൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചെന്നും മറ്റുള്ളവരെക്കാൾ കൂടുതൽ പീഡ അനുഭവിച്ചതെന്നും അഞ്ചുപോലെ അഞ്ച് വട്ടം 40 അടി കൊണ്ടെന്നും ഒക്കെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ കൂടുതൽ താൻ അധ്വാനിച്ചതായിട്ട് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിൽ തന്നെയും ശിഷ്യന്മാരുടെ പ്രാധാന്യത്തെ കണക്കിലെടുത്താണ് ആദ്യം വടക്ക് വശത്ത് വായനയും പിന്നീട് തെക്ക് വശത്ത് വായനയും എന്നാണ് പരിശുദ്ധ പാത്രികീസ് ബാബ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ് മെസ്സിയ തമ്പുരാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് വലത്തുഭാഗത്തിന് വടക്ക് ഭാഗത്തിന് വലിയ ഒരു പ്രാധാന്യവുമുണ്ട്. ഇന്ന് വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ മെത്രാപ്പോലീത്തമാരും അതുപോലെ പാത്രികീസ് ബാബായുടെ ബാബായും ഒക്കെ നിൽക്കുന്നത് വടക്ക് സൈഡിലാണ്. അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട്. അതുപോലെ തന്നെ വടക്ക് വശത്ത് നിന്നാണ് ഭൂവിലെ ശേഷം എന്നുള്ള ഗാനം പാടിയിട്ട് സ്ലീഹന്മാരുടെ നടപടി പുസ്തകങ്ങളായ അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്നും അവരുടെ പൊതുലേഖനങ്ങളിൽ നിന്നും വായിക്കുന്നത്. ഇതുതന്നെയാണ് വിശ്വാസികളായ സമൂഹത്തോടെ അവരെ അറിയിക്കുന്നതായ കാര്യങ്ങളായതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ പാത്രികീസ് ബാബയുടെ കൽപ്പനകൾ നമ്മുടെ സുറിയാനി പള്ളികളിൽ വരുമ്പോൾ ഭൂവിലെ ശേഷം എന്നുള്ള പാട്ട് ഗാനം ചൊല്ലിയതിനു ശേഷമാണ് പരിശുദ്ധ ബാബായുടെ കൽപ്പന വായിക്കുന്നത്. കാരണം ശ്ലൈകീയ കൽപ്പന, ആ ശ്ലൈകീയ പാരമ്പര്യത്തെ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ഉപദേശമായി, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് നൽകുന്നതായ കൽപ്പനകളായതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. ഇനിയും വായനക്കാരൻ വായന ആരംഭിക്കുന്നതിന് മുമ്പ് ഹാബീബായി പറയണം. സ്ലീഹന്മാരുടെ നടപടികൾ പുസ്തകങ്ങൾ വായിക്കുന്നതിന് മുമ്പ് വായിച്ചു കഴിഞ്ഞ് ബാർക്കിമോർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതായത് പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കിമോർ, അല്ലെങ്കിൽ പരിശുദ്ധനായ യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും ബാർക്കിമോർ, തുടർന്ന് വായന ആരംഭിക്കുമ്പോൾ ഹാബീബായി പറഞ്ഞ് വായിക്കുക, വായന അവസാനിച്ചതിന് ശേഷം ബാർക്കിമോർ പറയുക. എന്നാൽ ഇന്ന് മലങ്കരയിൽ കൂടുതലായിട്ടും പരിശുദ്ധനായ യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും ഹാബീബായി ബാർക്കിമോർ എന്നാണ് ചൊല്ലുന്നത്. എന്നാൽ സുറിയാനി സഭയിൽ അങ്ങനെ ഒരു രീതിയല്ല ഉള്ളത്. ആ ലേഖനത്തിൻ്റെ, അല്ലെങ്കിൽ ആരുടെ ലേഖനമാണ് വായിക്കുന്നത്, അത് വായിച്ച് ഉദാഹരണമായിട്ട് പരിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നും ബാർക്കിമോർ എന്ന് പറഞ്ഞ് പിന്നെ ആ ലേഖനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഹാബീബായി എന്ന് തുടങ്ങി അതിനുശേഷം അതാത് ദിവസത്തേക്കുള്ള വായിക്കുക, അതിൻ്റെ അവസാനം ബാർക്കിമോർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത്. ഹാബീബായി എന്ന് പറഞ്ഞാൽ എൻ്റെ വാത്സല്യമുള്ളവരെ, സ്നേഹിക്കപ്പെട്ടവരെ എന്നൊക്കെയാണ് അർത്ഥം. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞിരുന്നത് ഇതുതന്നെയാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 15:14 വാക്യത്തില് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാരായിരിക്കും. അപ്പൊ സ്നേഹിതൻ അല്ലെങ്കിൽ വാത്സല്യമുള്ളവർ എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വടക്ക് വശത്ത് നിന്ന് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഹാബീബായി എന്റെ വാത്സല്യമുള്ളവരെ എന്ന് പറഞ്ഞ് ലേഖനം ആരംഭിച്ച് അത് വായിക്കാൻ ഉള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ് ആ ലേഖനം വായിക്കുന്നതിന് മുമ്പ് ആരംഭിക്കുന്നത്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെയൊക്കെയും വിജാതികളായവരെ സഹോദരന്മാരെന്ന് വിളിച്ചതായ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവർ ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്നതോടുകൂടി സഹോദരങ്ങളായി, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് പൗലോസ് ലീഹ അവരെ സഹോദരങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഉദാഹരണത്തിന് ശേഷം യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് സഹോദരന്മാരെന്നായിരുന്നു. നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:10 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:17 ഇത് കാണുവാനായിട്ട് സാധിക്കും. അതാത് ദിവസത്തെ പ്രത്യേകത അനുസരിച്ച് പൗലോസിന്റെ ലേഖനങ്ങളും വായിക്കുന്നു. എന്നാൽ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ആ ലേഖനം വായിക്കുന്നതിന് മുമ്പ്, ഉദാഹരണം റോമർക്ക് എഴുതിയ ലേഖനമാണ് വായിക്കുന്നതെങ്കിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാർക്കിമോർ, തുടർന്ന് ആഹായ് എന്ന് പറഞ്ഞ് ആ ലേഖനം വായിക്കുക, അതിൻ്റെ അവസാനം ബാർക്കിമോർ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ ആ ലേഖനം ആഹായ് എന്നുള്ള സുറിയാനി വാക്കാണ് സഹോദരന്മാരെ. അപ്പം ഒരു ലേഖനം വായിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് ആ ലേഖന ഭാഗം വായിക്കുകയാണ്. ഇതാണ് സഭയുടെ ക്രമീകരണം. ഈ പൗലോസ് ശ്ലീഹായുടെ ഈ പാട്ട്
ലേഖനം വായിക്കുന്നതിന് മുമ്പുള്ള പാട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്നുള്ളതാണെന്ന് നാം കണ്ടു കഴിഞ്ഞുവല്ലോ. അവിടെ പൗലോസ് പറയുന്നത്, എന്നാൽ നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുള്ളതിനപ്പുറമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു മാലാഖിയോ നിങ്ങളോട് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് പറയുകയാണ്. ഈ ഇത് പറഞ്ഞ് അതിൻ്റെ ഗാനം പാടിയാണ് ആ ലേഖനങ്ങൾ നാം വായിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി, പൗലോസ് പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് എതിരായിട്ട് മറ്റാരറിയിച്ചാലും അത് ശരിയായിട്ടുള്ളതല്ല, അത് സ്വർഗത്തിലെ ഒരു മാലാഖയാണെങ്കിൽ പോലും ശപിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം പലപ്പോഴും നമ്മൾ ഒക്കെയും നമുക്ക് പറ്റുന്ന വീഴ്ചകൾ മറ്റ് പല ശുശ്രൂഷകളിലേക്ക് നാം കടന്നു ചെല്ലാറുണ്ട്. നമ്മുടെയൊക്കെ ചിന്ത, അവരുമൊക്കെ പറയുന്നത് ഇതൊക്കെയല്ലേ, വേദോസമല്ലേ അവർ പഠിപ്പിക്കുന്നത്, അവരുടെ പ്രാർത്ഥനയിൽ പോവുക, അത് കേൾക്കുക. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, പൗലോസ് ഇവിടെ പറയുന്നത് ഞങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി സ്വർഗത്തിൽ നിന്നൊരു മാലാഖ വന്ന് പഠിപ്പിച്ചാലും അത് തെറ്റാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ സുറിയാനി സഭയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് ആ സഭയുടെ മാമോദിസ് ആ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ട് വളരുന്ന ഒരു വ്യക്തി, ആ സഭയിലെ പിതാക്കന്മാര്, ആ സഭയിലെ ശുശ്രൂഷകര്, ആ സഭയിലെ പുരോഹിതന്മാര് പഠിപ്പിക്കുന്നതായ പ്രാർത്ഥനകളും അവരുടെ ഉപദേശങ്ങളും അവരുടെ പ്രസംഗങ്ങളിലും മാത്രമേ സംബന്ധിക്കുവാനായിട്ട് പാടുള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, പൗലോസ്ലിഹ പറയുന്നതാണ്. കാരണം എല്ലാ സഭകളും ഈ വേദപുസ്തകമാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതൊക്കെയും അവരുടേതായ സഭയുടെ രീതി അനുസരിച്ച്, അതാത് സഭകളെ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടതായ കാര്യം നമുക്കില്ല. നമ്മുടെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കാരണമല്ല, കുർബാനയിൽ നാം അതാണ് ചൊല്ലുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ആരെന്തുവെന്ന് പറഞ്ഞാലും. കാരണം ഓരോരുത്തരും എടുത്ത് വ്യാഖ്യാനിക്കുന്നത് അവരുടെ ഇഷ്ടം പോലെ അവരുടെ സഭയുടെ പഠിപ്പിക്കലാണ്, അതായിരിക്കണമെന്നില്ല പരിശുദ്ധ സുറിയാനി സഭയുടെ പഠിപ്പിക്കൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടു നിൽക്കണമെന്ന സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. അടുത്തതായിട്ട് ഈ രണ്ട് വായനകൾക്ക് ശേഷം ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുമ്പുള്ളതായ ഒരു ഗീതമുണ്ട്. ഈ ഗീതം സാധാരണയായി ഹാലലിയ ഹാലലിയ സ്തുതിബലികളാണ് ചേറിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മതബ മുമ്പിൽ ഹാലലിയ എന്ന് പറഞ്ഞാണ് ആ പാട്ട് സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലുന്നത്. അതിൻ്റെ വേറെ വേർഷൻസ് ഉണ്ട്, ഇച്ചിലൂടെ വലിപ്പമുള്ള വേർഷൻസ് ഉണ്ട്. എന്നാൽ സന്ദർഭോചിതമായി ചില സമയങ്ങളിൽ മറ്റു ഗാനങ്ങളും അതായത് ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ ചൊല്ലാറുമുണ്ട്. ഈ സ്തുതിബലികളാണ് ചേറിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമായി എന്നുള്ള ഈ പാട്ട്, ഇത് സങ്കീർത്തനം 96 8-9 അതുപോലെ തന്നെ 107 സങ്കീർത്തനം 22 ഇത് ഈ ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വാക്യങ്ങളിൽ നിന്ന് എടുത്ത് അത് ഗാനരൂപത്തിലാക്കിയിരിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഈ ഗീതം വിശ്വാസികളുടെ ആത്മീയമായി വിശ്വാസികളെ വിശുദ്ധ ഏവൻഗേലിയൻ വായിക്കുന്നതിന് മുമ്പ് ആത്മീയമായി ഉണർത്തി ദൈവവചനം ശ്രദ്ധിക്കുവാൻ അവരെ തയ്യാറെടുപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ 3 ഹാലേലിയ ഉണ്ട്. ആദ്യം 2 ഹാലേലിയ പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. അതിനുശേഷം ആ ഗാനം അവസാനിക്കുമ്പോൾ 1 ഹാലേലിയ പറഞ്ഞ് അത് അവസാനിപ്പിക്കുന്നു. അങ്ങനെ 3 ഹാലേലിയയോട് കൂടിയ ഒരു ഗാനമാണ് ഏവൻഗേലിയന് മുമ്പ് സാധാരണ ചൊല്ലാറുള്ളത്. ഇത് 6-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഇവിടെ ആരാധനയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു ഗാനമാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്രമീകരണമാണ് 6-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഉണ്ടായിരുന്നതാണ്. ഏവൻഗേലിയന് മുമ്പുള്ളതായ ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏവൻഗേലിയൻ വായിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ മദ്ബഹായിൽ നിർമ്മല കാഴ്ചയുമായി കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു വലിയ വിനയത്തോടുകൂടിയുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഏവൻഗേലിയൻ വായിക്കുന്നതിന് ശ്രദ്ധിക്കുവാൻ വേണ്ടി നിൽക്കുന്നതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ചെമ്മാശൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ചെമ്മാശൻ ധൂപകുറ്റിയിലെ കുന്തിരിക്കം ഇടിച്ചതിന് ശേഷം ഏവൻഗേലിയൻ വായനയ്ക്ക് മുമ്പ് ഒരു പ്രഖ്യാപനം നടന്നു. ഈ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ ആഹ്വാനം എന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ട് മുതലുള്ളതായ വിശുദ്ധ കുർബാനയുടെ തെക്സാകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത്രയും പഴക്കമേറിയ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് ചെമ്മാശൻ അവിടെ നൽകുന്നത്.
ഈ പ്രഖ്യാപനത്തിൽ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ജീവിക്കുന്നത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ. ഈ ഭാഗം എബ്രായ ലേഖനം 4:12 അതിൽ നിന്ന് ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രഖ്യാപനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം നല്ലവണ്ണം നിൽക്കണം, അലക്ഷ്യമായി വിശുദ്ധ ആരാധനയിൽ നിൽക്കരുത്. അടക്കത്തോടും, അതായത് നല്ല ചിട്ടയോടുകൂടി, ഭയത്തോടുകൂടി, വണക്കത്തോടുകൂടി നാം നിൽക്കുക. കാരണം ഒരു വലിയ സുവിശേഷം നീ കേൾക്കുവാനായിട്ട് പോവുകയാണ്. നിന്റെ ചിന്തകൾ ഇവിടെ ഉണ്ടാകണം. നിന്റെ ബോധങ്ങളും വിചാരങ്ങളും പതറിപ്പോകാതെ ശ്രദ്ധയോടെ നീ കേൾക്കണമെന്നും ഈ സമയത്ത് ചെമ്മാശൻ ആഹ്വാനം ചെയ്തതാണ്. അപ്പം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും കൂടെ കർത്താവിൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് നീ നല്ലവണ്ണം നിൽക്കുക. നീ ദേവാലയത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിൽക്കുക. അതിനുശേഷം കാർമ്മികൻ, വിശുദ്ധ കുർബാന കാർമ്മികൻ സമാധാനം നൽകുകയാണ്. ആദ്യം ശ്ലോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന ഒരാശംസയാണ് എവങ്കേലിയന് മുമ്പ് ആദ്യം ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയിലെ ആദ്യത്തെ സമാധാന ആശംസയാണിത്. ഇതിനു പുറമെ അനഫോറ ആരംഭിച്ചു കഴിഞ്ഞ് 5 പ്രാവശ്യം കൂടെ കാർമ്മികൻ സമാധാനം നൽകുന്നുണ്ട്. ഉദ്ധിതനായ യേശു, ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം അവർക്ക് സമാധാനമാണ് നൽകിയത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:36 അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയതായ ആ സമാധാനം ഇവിടെ കാർമ്മികൻ വിശ്വാസ സമൂഹത്തിന് പ്രദാനം ചെയ്യുകയാണ്. സമാധാനം ആശംസിക്കുന്നതിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 52:7 ഇപ്രകാരം പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 52:7 ഇപ്രകാരമാണ് അദ്ദേഹം അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. സമാധാനം പ്രഘോഷിച്ച് നന്മയെ സുവിശേഷിച്ച് രക്ഷയെ പ്രസിദ്ധീകരിച്ച സഹിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്നവന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. അപ്പൊ സമാധാനം നീ പ്രഘോഷിക്കണം, നന്മയെ നീ സുവിശേഷിക്കണം, രക്ഷയെ നീ പ്രസിദ്ധീകരിക്കണം. സഹിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന ആ പുരോഹിതന്റെ, ആ ശ്രേഷ്ഠന്റെ കാൽ ആ പർവ്വതത്തിൽ, അതായത് ഇവിടെ വിശുദ്ധ മത്ഭായിൽ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് ശ്രീ ആ പ്രവാചക 100 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച ആ പ്രവചനവും ഇതിനോട് നമുക്ക് സാമ്യപ്പെടുത്താവുന്നതാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരെ വിശേഷിപ്പിക്കുവാൻ അപ്പസ്തോലനായ പൗലോസും ഉപയോഗിച്ചത് ഇതേ വാക്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 10:15 ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് റഫർ ചെയ്യുക, ഒത്തിരി നീണ്ടു പോകുവാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. അടുത്തത് ഏവൻഗേലിയൻ വായനയാണ്. അപ്പോൾ ആദ്യത്തെ സമാധാന ആശംസ കഴിഞ്ഞ് ഏവൻഗേലിയൻ വായിക്കുന്നതിന് മുമ്പുള്ളതായ പ്രഖ്യാപനങ്ങൾ കാർമ്മികൻ നടത്തുന്നുണ്ട്. സമാധാനം കൊടുക്കുക, ആരുടെ സുവിശേഷത്തിൽ നിന്നുള്ളത് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വായന ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യ സമാധാനം നൽകി, പിന്നീട് ഏത് സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുന്നതെന്ന് അറിയിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ മനുഷ്യാവതാര കാലത്ത് സംഭവിച്ചതായ ആ സംഭവങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് വായന ആരംഭിക്കുകയാണ്. ഏവൻഗേലിയോൻ ദൈവ വചനമായതുകൊണ്ടാണ് സ്വർഗതുല്യമായ വിശുദ്ധ മത്ഭായിൽ നിന്ന് ഏവൻഗേലിയോൻ വായിക്കുന്നത്. മറ്റ് 2 ലേഖനങ്ങൾ നമ്മൾ പറഞ്ഞു മത്ഭായിയുടെ ഒരു പടി താഴെ നിന്നാണ് വായിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഏവൻഗേലിയോൻ ദൈവ വചനമായതുകൊണ്ട് സ്വർഗതുല്യമായ മത്ഭായിൽ നിന്ന് അത് വായിക്കുന്നു. കാർമ്മികന്റെ പ്രാരംഭ പ്രഖ്യാപനത്തിന്റെ അവസാനം ഈ ഏവൻഗേലിയം വായനയ്ക്ക് മുമ്പ് ജനം പറയുന്ന ഒരു പ്രതിവാക്യമുണ്ട്, അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. നമ്മൾ പലപ്പോഴും അലക്ഷ്യമായിട്ടും ഒക്കെ നിന്ന് ഇത് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ചെമ്മാശിനെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുക്കണം, നിങ്ങൾ നല്ലവണ്ണം നിൽക്കണമെന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുശേഷം പുരോഹിതൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ പറയുന്നു, അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇതിന്, ഈ പ്രതിവാക്യത്തിന് വളരെ പാരമ്പര്യമുള്ളതാണ്. വിശുദ്ധ യാക്കോവിന്റെ ഗ്രീക്ക് അനാഫോറ ഇവിടെ 8-ാം നൂറ്റാണ്ടിലുള്ള കയ്യെഴുത്ത് പ്രതിയിൽ വിശുദ്ധ കുർബാനയുടെ
സ്ഥാപക വാക്യത്തിന് ആ കുർബാനയുടെ സ്ഥാപക വാക്യം കർത്താവിന്റെ അത് സ്ഥാപിച്ചതായ വചനങ്ങൾ പറയുന്നതിൻ്റെയും അതുപോലെ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവിൻ എന്നുള്ള ഈ ഭാഗത്തിന് ശേഷം ചെമ്പാശൻ ഇത് ചൊല്ലുന്നതായിട്ട് അതിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് അവിടെ നിന്ന് അത് മാറ്റി സുവിശേഷ വായനയുടെ തൊട്ട് മുമ്പായിട്ട് അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് നമ്മൾ ചൊല്ലുകയാണ്. ഇതിൽ നിന്നും പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക് സുവിശേഷത്തെ പറ്റി ഉണ്ടായിരുന്ന ഗാഢമായ അവബോധം, ദൈവവചനത്തിന് അവർ നൽകിയിരുന്നതായ പ്രാധാന്യം, അതുപോലെ കന്യകയിൽ നിന്ന് ശരീരമെടുത്ത രക്ഷിതാവിന്റെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ ദൈവശാസ്ത്രമൊക്കെ ഇതിലൂടെ ഒതുങ്ങിയിരിക്കുക, ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച് എന്തൊക്കെയാണോ നീ ഞങ്ങളോട് ഉദ്ബോധിപ്പിച്ചത് അത് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അതിനുശേഷം ഞങ്ങൾ വായിക്കുവാൻ ഉള്ളതായ ആ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് വിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വായിക്കുമ്പോൾ കാർമികൻ നിൽക്കുന്നത് നമുക്കറിയാം, രണ്ട് വശത്തും തിരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, മുമ്പിലായിട്ട് ധൂപക്കുറ്റി വീശിക്കൊണ്ട് നിൽക്കുന്ന ചെമ്മാശനുണ്ട്, അതുപോലെ തന്നെ മർബുവാസോ കിലുക്കിക്കൊണ്ട് നിൽക്കുന്നതായ ശുശ്രൂഷകരല്ല ചെമ്മാശന്മാരുണ്ട്. ഇവരുടെ നടുവിൽ നിന്നാണ് ഏവങ്കേലിയോൻ വായിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് സീനായി പർവ്വതത്തിൽ മോശയോട് ദൈവം സംസാരിക്കുന്നതിനോട് ഊമിച്ചാണ് ഇത് പറയുന്നത്. പുറപ്പാട് പുസ്തകം 19:16-19 വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 19:16-19 വാക്യങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നത്, 3 ദിവസം അധികാലത്ത് പർവ്വതത്തിൽ ഉറച്ച ശബ്ദവും മിന്നലുകളും കനത്ത മേഘവും ഉണ്ടായി, കാഹളധ്വനി ഉയർന്നുയർന്നു വന്നു, കൂടാരത്തിലുള്ള ജയം ഭയന്നു വിറച്ചു, സീനായി മലം മുഴുവൻ പുകഞ്ഞു, തീച്ചുകളുടെ പുക പോലെ അതിൻ്റെ പുക പൊങ്ങി, പർവ്വതം മുഴുവൻ നന്നായി കുലുങ്ങി, കാഹളധ്വനി അത്യന്തം ശക്തപ്പെട്ടപ്പോൾ മോശ സംസാരിക്കുകയും ദൈവം ഉച്ചത്തിൽ മറുപടി നൽകുകയും ചെയ്തു. ഇപ്പൊ സീനായ് മലയിൽ സംഭവിച്ചതായൊരു കാര്യമാണ്, അവിടെ പർവ്വതത്തിൽ വലിയ ശബ്ദമുണ്ടായി, അവിടെ മിന്നലുകൾ ഉണ്ടായി, കനത്ത മേഘം കൊണ്ടത് മൂടപ്പെട്ടു, പർവ്വതം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു, അഗ്നിയിൽ കർത്താവ് അതിന്മേൽ ഇറങ്ങി വരികയാണ്. കാഹളധ്വനിയുടെ വലിയ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോള്, ആ കാഹളധ്വനിയുടെ ശബ്ദം ഉയർന്നപ്പോള് മോശ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം മറുപടി നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏവെങ്കിലും വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് ധൂപക്കുറ്റിയിൽ നന്നായിട്ട് നമ്മൾ പുകച്ച് വീശുന്നത്, ആ മേഘത്തിന്റെ പ്രതീതി, ആ സീനായി മർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ചതിന്റെ പ്രതീകമാണ് അവിടെ നൽകുന്നത്. വലിയ പുക ധൂപക്കുറ്റി വീശി പുകച്ചുകൊണ്ട് നിൽക്കുന്നതായ ശുശ്രൂഷകൻ, ഇരു സൈഡിലും തിരികളെ പിടിച്ച് മിന്നൽ പിള്ളലിന് സമമായി നിൽക്കുന്ന ചെമ്മാശന്മാര്, വലിയ കാഹളധ്വനിയെ പ്രതിധ്വനിപ്പിക്കുന്ന വിധം മർബാസുകളെ പിടിച്ച് അല്ലെ മനകിലുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ചെമ്മാശന്മാര്, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ മേഘത്തിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് പുരോഹിതൻ ഏവൻഗേലിയോൻ വായിക്കുന്നത്. അപ്പം വളരെ അർത്ഥവത്തായി വിശുദ്ധ വേദപുസ്തക ക്രമീകരണം അനുസരിച്ചാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ ഓരോ കുർബാനയുടെ കാര്യങ്ങളും പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയും പുതിയ നിയമത്തിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്തായിയുടെ സുവിശേഷം 17:5 വാക്യത്തില്, താബോർ മലയിൽ മോശയും ഏലിയാവും ക്രിസ്തുവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ സുവിശേഷകനായ മത്തായി പറയുകയാണ് 17:5 അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെ ഒരു ശോഭയേറിയ മേഘം അവരുടെ മേൽ നിഴലിച്ചു. മേഘത്തിൽ നിന്നും, ഞാൻ ആരിൽ പ്രീതിപ്പെടുന്നുവോ ആ എന്റെ പ്രിയപുത്രൻ ഇവനാകുന്നു, ഇവനെ നിങ്ങൾ അനുസരിപ്പീൻ എന്നൊരു ശബ്ദമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ മേഘത്തിൽ നിന്ന് വലിയ ശബ്ദവും ഉണ്ടായി ഇവിടെ നമുക്ക് ഉണ്ടായതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ മേഘത്തിൽ ആ വലിയ മൂടലിൽ നിന്നാണ് ദൈവത്തിന്റെ ശബ്ദം വരുന്നത്. അപ്പോൾ ഏവങ്കേലിയം വായിക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളെ സദൃശ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ്. അപ്പം തിരിപിടിച്ച് നിൽക്കുന്നവർ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അവര് രണ്ട് അറിയിപ്പുകാരെയാണ് പ്രതികരിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. രണ്ട് കർത്താവ് അയച്ചതായ 70
വേറെ കർത്താവായിരുന്നതിൽ അതിലുള്ള രണ്ടുപേരെ, കാരണം ലൂക്കോസിന്റെ സുവിശേഷത്തില് അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്, ഇവയ്ക്ക് ശേഷം തന്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു 70 പേരെ വേർതിരിച്ച് താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശത്തേക്കും നഗരിയിലേക്കും തനിക്ക് മുമ്പായി ഈരണ്ട് പേരെ അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10:3 ഇത് പറയുന്നത്. അപ്പം താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശത്തേക്കും നഗരിയിലേക്കും തനിക്ക് മുമ്പായി ഈരണ്ട് പേരെ അയച്ചു. അപ്പം രണ്ടുപേരെ രണ്ട് സൈഡിൽ നിന്ന് കർത്താവിൻ്റെ സുവിശേഷത്തിനെ തിരിപിടിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒരു വ്യാഖ്യാനം ഉണ്ട്. അതുപോലെ കാർമികന്റെ ഇരുവശങ്ങളുമായി തിരിപിടിച്ച് നിൽക്കുന്നവരെ മുഖാമുഖം നിൽക്കണം. കാർമികൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഏവങ്കേലിയൻ വായിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ അവർ മുഖാമുഖം ഏവങ്കേലിയനോട് നോക്കി വേണം നിൽക്കാൻ. അല്ലാതെ അവരും പടിഞ്ഞാറോട്ട് നിന്ന് നിൽക്കുന്ന രീതിയല്ല പരിശുദ്ധ സഭയ്ക്ക് ഉള്ളത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ ജനത്തെ നോക്കിയല്ല അവർ, ആ ഏവങ്കേലിയനോട് നോക്കി കാർമികൻ്റെ രണ്ട് വശത്തെ മുഖാമുഖം നോക്കിയാണ് ചെമ്മാശന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകരെ നിൽക്കേണ്ടത്. ഏവങ്കേലിയം കർത്താവിൻ്റെ വചനമാണ്. രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ശിഷ്യന്മാരും തന്നെ കേട്ടിരുന്നവരും ഇത് ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് കേട്ടു. എന്നാൽ ഇന്ന് നമ്മൾ വചനത്തിലൂടെ ഇത് കേൾക്കുക, പുരോഹിതൻ അല്ലെങ്കിൽ കാർമികൻ അത് നമ്മുടെ മുമ്പിൽ വായിക്കുക, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത്രയും ഭക്തി ആദരവോടുകൂടി ആ സുവിശേഷം കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റുപറയുവാനും ഓരോ ക്രൈസ്തവനും സാധിക്കണം. ആ ഒരു ഒടുക്കത്തോടുകൂടി ആരാധനയിൽ നാം നിൽക്കേണ്ടതുമാണ്. ഇനിയും പരിശുദ്ധ സുറിയാന സഭയിൽ പുരോഹിതന്മാർക്കും മേൽപ്പെട്ടക്കാർക്കും മാത്രമാണ് ഏവങ്കേലിയൻ വായിക്കുവാൻ അനുവാദമുള്ളത്. എന്നാൽ ശെമാശന്മാർ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധ സേഫാനോസിൻ്റെ ഓർമ്മ ദിനത്തിൽ മാത്രം ഒരു പൂർണ്ണ ശെമാശന് ഒരു പുരോഹിതന്റെ സാന്നിധ്യത്തിൽ സുവിശേഷം വായിക്കുവാൻ സഭ അനുവദിക്കുന്നുണ്ട്. ആ ഒരേ ഒരു പ്രാവശ്യം മാത്രം. എന്നാൽ ഇവിടെ ആ ഏവങ്കേലിയം വായിക്കുന്നതിന് മുമ്പ് സാധാരണ ചെയ്യുന്നതായ ആ പ്രാരംഭ പ്രഖ്യാപനങ്ങൾ ആഹ്വാനങ്ങളൊക്കെയും പുരോഹിതൻ ചെല്ലണം. അതിനുശേഷം ആ ഭാഗം സുവിശേഷ ഭാഗം മാത്രം ആ ശിംഹാസനെ കൊണ്ട് വായിപ്പിച്ച് അതിൻ്റെ അവസാനത്തെ ശ്ലോകമോയും ആശീർവാദവും ആ പുരോഹിതൻ കാർമികൻ പറയേണ്ടതാണ്. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഏവങ്കേലിയം വായനയ്ക്ക് ശേഷം വിശ്വാസികൾ ഒരു ഗീതം ആലപിക്കുമ്പോൾ ഇവിടെ നിന്ന് പുരോഹിതൻ ഏവങ്കേലിയനെ മുത്തിയതിനു ശേഷം തിരിച്ച് ത്രോണോസിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് ശുശ്രൂഷയിലേക്ക് കയറുകയാണ്. ഇപ്പം ഇതിനു ശേഷമാണ് സാധാരണഗതിയിൽ വചന സന്ദേശം നടത്തിയിരുന്നത് പഴയ കാലങ്ങളിൽ, അല്ലെങ്കിൽ ആദിമ കാലഘട്ടങ്ങളിൽ. എന്നാൽ ഇന്ന് അതിന് മാറ്റമുണ്ടായി. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, അന്ന് ഈ ഏവങ്കേലിയൻ വായന കഴിഞ്ഞ് വചന സന്ദേശവും കഴിഞ്ഞാണ് സ്നാനാർത്ഥികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ മറ്റ് പല ദുരാത്മ പീഡിതയിൽ പെട്ട് ഇരിക്കുന്നവർ, മറ്റ് പലവിധമായ പ്രായശ്ചിത്തങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരൊക്കെയും ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇത് കഴിയുമ്പോൾ. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് അവർക്ക് വചന സന്ദേശം നൽകി അയക്കുന്ന രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ആ രീതികളൊക്കെ മാറിയതോടുകൂടി ഇന്ന് അപ്രകാരം ആരെയും നമ്മൾ പറഞ്ഞയക്കുന്ന രീതിയില്ല. കാരണം ഇന്ന് വിശുദ്ധ ദേവാലയത്തിൽ നിൽക്കുന്ന വിശ്വാസ സമൂഹമാണ്. അതുകൊണ്ട് ഇന്ന് ആ ലേഖനം ഏവങ്കേലിയൻ വായിച്ചതിന് ശേഷം ഇവിടെ പ്രസംഗിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും പല വ്യാഖ്യാനങ്ങളിലോ അല്ലെങ്കിൽ പലരും വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെയും ആളുകൾ വള്ളി വരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആളുകൾ വരാത്തത് കൊണ്ടാണ് അവിടെ ഏവങ്കേലിയൻ വായിച്ചതിന് ശേഷം പ്രസംഗിക്കാതിരിക്കുന്നതെന്നൊക്കെ പല എഴുത്തുകളിലുമൊക്കെയും കാണുവാനിടയായിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല, അന്നത്തെ കാലത്ത് സ്ഥാനാർത്ഥികളായവരെയും അനുതാപികളെയും പിരിച്ചുവിടുന്നതിന് മുമ്പ് അവരുടെ വചനം വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചതിന് ശേഷം പിരിച്ചുവിടുന്ന രീതിയായിരുന്നു. ഇന്നതില്ലാത്തത് കൊണ്ട് വിശുദ്ധ കുർബാനയുടെ അവസാനത്തേക്ക് അത് മാറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. കാരണം ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസ സമൂഹമാണ്. അപ്പൊ അതിനുശേഷം അടുത്തത് പുരോഹിതൻ പ്രമിയോൻ വായിക്കുവാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. പ്രാരംഭ പ്രമിയോൻ വായന, തിയോവയ്ക്ക് ശേഷം തിയോവ ശുശ്രൂഷ ഇന്നത്തെ പോലെ ആയിരുന്നില്ല.
ആദിമ കാലത്തുണ്ടായിരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ചുവല്ലോ. അപ്പോൾ വിപുലമായ തുയോവ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരുക്ക ശുശ്രൂഷ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രമേയ സദ്ര വായിച്ചതിന് ശേഷം സമാധാന ചുംബനത്തോടെ അനഫോറ ആരംഭിക്കുന്ന ഒരു രീതിയായിരുന്നു 10-ാം നൂറ്റാണ്ടിന് മുമ്പ് സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ. അതിനിടയ്ക്കുള്ളതായ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രമിയോൻ വായിക്കും, സദ്ര വായിക്കും, ഹൂസോയ വായിക്കും, അതിനുശേഷം ദുബുക്കുറ്റി വാഴ്ത്തൽ ഒക്കെയുണ്ട്. 10-ാം നൂറ്റാണ്ട് മുമ്പ് അങ്ങനെ ഒരു രീതി ആയിരുന്നില്ല. ഏവങ്കോലിന് ശേഷം സദ്ര വായിച്ച് ധൂപപ്രാർത്ഥന വായിച്ച് സദ്ര വായിച്ച് അതിനുശേഷം മനഫോറയിലേക്ക് കടക്കുന്ന രീതിയായിരുന്നു. പ്രമിയോൻ എന്ന വാക്കിന്റെ അർത്ഥം ആമുഖം അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ എന്നാണ്. സദറായിക്ക് മുമ്പിൽ ആമുഖമായി ഈ പ്രാർത്ഥന ഇന്ന് നാം ചൊല്ലുകയാണ്. എന്നാൽ 10-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ചെറിയ ധൂപാർപ്പണ പ്രാർത്ഥനയായിരുന്നു സദറായിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ പ്രമിയോനായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ സദറായിക്ക് മുമ്പ് പ്രമിയോൻ ചൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ധൂപാർപ്പണ പ്രാർത്ഥനയായിരുന്നു. എന്നാൽ സദറാകളുടെ ഉപജ്ഞാതാവായി സഭ വിശേഷിപ്പിക്കുന്നത് അന്ത്യോക്യ പാത്രഗീസ് ആയിരുന്ന പരിശുദ്ധ യൂഹാനൻ മൂന്നാമൻ പാത്രഗീസ 1631 മുതൽ 648 വരെ, അതായത് 7-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അനേക സദറാകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഭയിലെ ഒട്ടുമിക്കാലും സദറാകളുടെ രചയിതാവ് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സദറാകളുടെ യൂഹാനോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രമാത്രം സദറാകൾ അദ്ദേഹം എഴുതി അത് രചിച്ചതിന് ശേഷം സഭ ആ സദറാ പ്രാർത്ഥനകൾ ആരാധനകളിൽ ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി ഈ സദറായിക്ക് മുമ്പുള്ള ധൂപാർപ്പണത്തിന്റെ പ്രാർത്ഥന ഇല്ലാതാവുകയാണ്. ആ ധൂവാർപ്പണ പ്രാർത്ഥന എന്നാൽ പൂർണ്ണമായിട്ടും ഇല്ലാതായില്ല. അത് ചെറിയ പ്രാർത്ഥനകളായിരുന്നു. അത് സദറായുടെ മുമ്പിലെ പ്രമിയോനായിട്ട് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്നും പ്രമിയോന്റെ അവസാനം നമ്മൾ ധൂവം കുന്തിരിക്കമിട്ട് ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിട്ട് ധൂപ വീശ് നടത്തുന്നത്. അപ്പോൾ 10-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ക്രമീകരണമാണ്. ഒരുപാട് സദറാകളായി കഴിഞ്ഞപ്പോൾ അതിന് സഭ ക്രമീകരിച്ച ക്രമീകരണമാണ് ധൂപാർപ്പണ പ്രാർത്ഥന. പ്രമിയോനായിട്ട് ആമുഖമായിട്ട് സദറായിക്ക് മുമ്പിൽ ചൊല്ലിയതിനു ശേഷം ധൂപം അർപ്പിച്ചതിന് ശേഷമാണ് മറ്റേ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു ക്രമീകരണം സഭയിൽ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പൊ വിശുദ്ധ കൃപയുടെ പ്രമിയോൻ സദറാകൾ സന്ദർഭോചിതമായിട്ട് നമുക്ക് പുരോഹിതനെ തിരഞ്ഞെടുക്കാം. എന്നാൽ അതാ ദിവസത്തെ പ്രത്യേകത അനുസരിച്ചൊക്കെ ഉള്ളതായ പ്രമിയോനുകൾ സദറാകളുണ്ട്. എന്നാൽ പ്രത്യേകമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ടുള്ള പരിശുദ്ധ ദേവമാതാവ്, പരിശുദ്ധന്മാര്, വാങ്ങിപ്പോയവര്, സ്ലീബായുടെ പ്രമിയോൻ, ഇതൊന്നും വിശുദ്ധ കുർബാനയുടെ ഉപയോഗത്തിൽ അല്ല, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുവാൻ അനുവാദമുള്ളതല്ല. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രമുള്ളതായ പ്രമിയോൻ സദറാകൾ വിശുദ്ധ കുർബാനയുടെ ഈ സന്ദർഭത്തിൽ ചൊല്ലേണ്ടതാണ്. കാരണം വിശുദ്ധ കുർബാന ദൈവത്തോടുള്ള അർപ്പണമാണ്, ബലിയാണ്, കാഴ്ചയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രമിയോൻ സദറ പ്രമിയോൻ ചൊല്ലിക്കഴിഞ്ഞ് ധൂപക്കുറ്റിയിൽ ധൂപമിട്ട് കൊടുത്തതിന് ശേഷം, കുന്തിരിക്കമിട്ടതിന് ശേഷം അടുത്തത് പുരോഹിതൻ ചെയ്യുന്നത് ഒരു ഹൂസോയ പ്രാർത്ഥനയാണ്, പാപപരിഹാര പ്രാർത്ഥന. ഈ പാപപരിഹാര പ്രാർത്ഥന 16-ാം നൂറ്റാണ്ട് ശേഷമാണ് ഇന്നത്തെ രീതിയിൽ വിശുദ്ധ കുർബാനയിലും അതുപോലെ സഭയിലെ മറ്റ് ആരാധന ക്രമങ്ങളിലുമൊക്കെയും സ്ഥാനം പിടിച്ചത്. അത് ആരംഭിക്കുന്നത് തന്നെ പുണ്യമാക്കുന്നതിനും വെടിപ്പാക്കുന്നതിനും എന്ന് ചൊല്ലിക്കൊണ്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. അത് എല്ലാ കുർബാനയിലും ഒരേ പ്രാർത്ഥന തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. പ്രമിയോനും സദറായും മാറി മാറി ഉപയോഗിക്കുമെങ്കിലും ഈ ഹൂസോയ പ്രാർത്ഥന അല്ലെങ്കിൽ പാപഹരിയായ പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടാവുകയില്ല. ഈ പ്രാർത്ഥനയിൽ കാർമ്മിയും പുരോഹിതൻ തനിക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് വേണ്ടിയും അവർക്കൊക്കെയും വിശുദ്ധീകരണം ഉണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ജീവനുള്ളവരും വാങ്ങിപ്പോയവരുമായ സഭയിലെ എല്ലാവർക്കും കരുണ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് നടത്തുന്ന പാപ പരിഹാര പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഈ പാപപരിഹാര പ്രാർത്ഥന എല്ലാ കുർബാനയിലും നിർബന്ധമായിട്ട് ചൊല്ലേണ്ടതുമാണ്. പ്രമേയം കഴിഞ്ഞ് ധൂപമിട്ടതിന് ശേഷം ധൂപമിട്ടതിന് ശേഷമാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം കണക്കിലെടുത്തും അതുപോലെ ധൂപം വീശുമ്പോഴും പുരോഹിതൻ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം വിട്ടതിന് ശേഷം ഷമാശൻ അല്ലെങ്കിൽ ശുശ്രൂഷൻ അത് വീശ് ആരംഭിച്ചതിന് ശേഷം അത് ത്രോണോസിലൊക്കെ മുത്തി മദ്ഭായിൽ വീശി പടിഞ്ഞാറോട്ട് വിശ്വാസ സമൂഹത്തിന് നേരെ വീട്ടിൽ തിരിഞ്ഞ് വരുന്നതും വരെ
അല്ലെങ്കിൽ ഈ സമയത്തൊന്നും വിശ്വാസികൾ ഇരിക്കുവാനായിട്ട് പാടില്ല. ധൂപം വീശുന്നത് വീശി കഴിയുന്നതിന് മുമ്പോ ഈ ഹൂസോയ പ്രാർത്ഥന ചൊല്ലി തീരുന്നതിന് മുമ്പോ വിശ്വാസികൾക്ക് ഇരിക്കുവാനായിട്ട് അനുവാദമില്ല. സാധാരണയിൽ നമ്മൾ ഇരിക്കാറില്ല, എങ്കിലും ചിലരൊക്കെയും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സമയം അതിന് അനുവദനീയമല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഇപ്പോൾ പ്രമിയോ കഴിഞ്ഞ് പത്രാപോലിത്ത വിശുദ്ധ ദേവാലയത്തിൽ ഉണ്ടെങ്കിൽ, ഒരു പുരോഹിതനാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നതെങ്കിൽ, പ്രമിയോവിന് ശേഷം പത്രാപോലിത്ത ഒരുക്ക ശുശ്രൂഷ തിയോബ ശുശ്രൂഷയിൽ വിശുദ്ധ രഹസ്യങ്ങളെ മൂടിയിരിക്കുന്നതായ ശോശപ്പായുടെ ഒരു കോണ് നിവർത്തിടാൻ വരുന്നതായിട്ട് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും അത് ശ്രദ്ധിക്കുക. ഇത് കാണിക്കുന്നത് ആ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി, ആ എപ്പിസ്കോപ്പയ്ക്ക് വേണ്ടി, ആ എപ്പിസ്കോപ്പയുടെ സ്ഥാനത്ത് അതിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ടാണ് പുരോഹിതൻ വിശുദ്ധ ആരാധന നടത്തുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ പുരോഹിതൻ ദേവാലയത്തിൽ അർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മെത്രാപ്പോലിത്തായുടെ അധികാരത്തിൻ്റെ ആ പ്രതിപുരുഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചെയ്യേണ്ട ശുശ്രൂഷ പുരോഹിതൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സമയത്ത് മെത്രാപ്പോലിത്ത സന്നിഹിതനാണെങ്കിൽ അദ്ദേഹം വന്ന ശോശപ്പായുടെ മടക്കി വെച്ചിരിക്കുന്ന നിവർക്കുന്നത്. എന്നാൽ പുരോഹിതൻ തന്നെ ഉള്ളെങ്കിൽ അദ്ദേഹം ആ കാര്യം അദ്ദേഹം തന്നെ അത് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം സദറ വായിക്കുന്നു. ഹൂസോയ പ്രാർത്ഥനയ്ക്ക് ശേഷം അതാ ദിവസത്തെ സദറ വായിക്കുന്നു. സദറ വായിച്ച് അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ ധൂപക്കുറ്റി വാഴ്ത്തുവാനായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷമുള്ള ഓരോ പ്രാർത്ഥനകളും ഒക്കെയുമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ പ്രാർത്ഥനകളാണ്, അതൊക്കെ സഭയുടെ ദൈവശാസ്ത്രം അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വിശദീകരിച്ച് പോകാനുള്ള സമയം നമുക്കില്ലാത്തതിനാൽ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെയുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് ധൂപക്കുറ്റി വാഴ്ത്തലാണ്. ത്രിത്വ നാമത്തിലാണ് ധൂപക്കുറ്റി വാഴ്ത്തി എന്ന ശേഷം കാർമിയൻ വിശുദ്ധ മദ്ബഹായിലെ ധൂപം വെച്ച് അതിനുശേഷം ധൂപക്കുറ്റി ശമ്മാശനെ അല്ലെങ്കിൽ ശുശ്രൂഷകനെ ഏൽപ്പിക്കുന്നു. ശമ്മാശൻ ധൂപക്കുറ്റിയുമായിട്ട് ഹൈക്കലായിലേക്ക്, വിശ്വാസികൾ നിൽക്കുന്ന അവിടേക്ക് പോയി ധൂപം വീശുകയാണ്. അപ്പോൾ ഈ സമയത്ത് വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ഹൈക്കല മുഴുവൻ ചുറ്റി നടന്ന് ധൂപം വീശുന്ന ഒരു പതിവ് 5-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ശമ്മാശൻ ധൂപക്കുറ്റിയുമായി ഇറങ്ങി ഹൈക്കലായുടെ അല്ലെങ്കിൽ മദ്ബഹായിൽ നിന്നിറങ്ങി വടക്ക് വശത്തുകൂടെ പടിഞ്ഞാറോട്ട് പോയി, അതിനുശേഷം പടിഞ്ഞാറ് വശത്ത് നിന്ന് തെക്ക് വശത്തൂടെ വന്ന് തെക്ക് വശത്ത് മദ്ബഹായുടെ തെക്ക് വശത്ത് വന്ന് നിൽക്കുന്ന രീതിയാണ് പരിശുദ്ധ സുറിയാനി സഭയിലുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വടക്ക് വശത്തു നിന്ന് പോയി ചുറ്റി വരുമ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ ഈ സുഗന്ധ ധൂപത്തിന് ഉള്ളിലാണ്. അത് മുഴുവനായും അവരെ സംരക്ഷിക്കുക, ആ സൗരഭ്യ വാസന. എന്നാൽ നമ്മൾ അതാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം. അങ്ങനെയാണ് സുറിയാനി സഭയിൽ ധൂപം ഈ സമയത്ത് വീശുന്നത്. എന്നാൽ മലങ്കരയിൽ വിശുദ്ധ മദ്ബഹായിൽ നിന്നിറങ്ങി നടുവശത്തുകൂടെ പടിഞ്ഞാറോട്ട് പോയി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്നാൽ ആ സുറിയാനി സഭയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെയും വടക്ക് വശത്ത് ഭിത്തിയോട് ചേർന്ന് പോയി പറഞ്ഞാട് വശത്തെത്തി തെക്ക് വശത്തൂടെ വന്ന് വീണ്ടും മദ്ബഹായിൽ പ്രവേശിക്കുന്ന രീതിയാണ് ഉള്ളത്. അതോടുകൂടിയാണ് മുഴുവനായിട്ടും ആ വിശ്വാസ സമൂഹത്തിനെ ആ പുക കൊണ്ട് മൂടപ്പെടുന്നത്. ധൂപക്കുറ്റിയുമായി ജനങ്ങളെ ചുറ്റിപ്പോകുന്നതിനെ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ അനുസ്മരിപ്പിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കുകയാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിനെ അനുസ്മരിപ്പിക്കുകയാണ്. തൻ്റെ സുവിശേഷം, തൻ്റെ മനുഷ്യാവതാരം ലോകത്തിലേക്ക് കടന്നു വന്ന് എല്ലാ ജനതകളെയും തന്നിൽ ഉൾക്കൊള്ളുന്നതിനെ സാമ്യപ്പെടുത്തി അതിന് നൽകുന്നതായ വ്യാഖ്യാനം അതാണ്. ഇപ്പം ധൂപക്കുറ്റി വാഴ്ത്തലെന്ന് പറയുന്നത് ത്രിത്വനാമത്തിലാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ അത് വാഴ്ത്തുന്നു. അവിടെ ഒരു ത്രിത്വ സംയോജനം നടക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ത്രിത്വ സംയോജനവുമായി ബന്ധപ്പെടുത്തി മാമോദീസായിലെ കർത്താവിൻ്റെ മാമോദീസായിലെ ത്രിത്വത്തിൻ്റെ ആ സംയോജനവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി കാണുന്നുണ്ട്. മോശ ബർക്കീഫോ പറയുന്നത് അതാണ്, വചനമായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സുഗന്ധ പരിമള വാസനയായി തീരുകയും നിരപ്പാകുന്ന പരിമള ധൂപമായി തീരുകയും ചെയ്തു, വിശുദ്ധ കുർബാൻ തീരുകയും ചെയ്തു. അപ്പം സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് വിശുദ്ധ പരിമള വാസനയായി നമ്മുടെ ഇടയിൽ വസിച്ചതിനെ ഇത് സാരാംശപ്പെടുത്തുകയാണ്. ഈ ധൂപക്കുറ്റി വാഴ്ത്തൽ ധനഹ പെരുന്നാളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധനവാസ പെരുന്നാളിലെ ശുശ്രൂഷയിൽ അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത് മാമോദീസയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്.
എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ രണ്ട് ശുശ്രൂഷയിലും വിശുദ്ധ കുർബാനയിൽ തനഹായുടെ ശുശ്രൂഷയിൽ ഇത് പ്രത്യേകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യാവതാരം നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുവല്ലോ അപ്പോൾ ആ തൃത്വത്തിൻ്റെ സമ്മേനമാണ് ഇവിടെ കാണുന്നത്. ഇനി ദുവക്കുറ്റിയുടെ ആ വിശേഷണം ഓടിച്ചെന്ന് പറയാം. അതിൻ്റെ അടിത്തട്ട് ഭൂമിയെ, ദുവക്കുറ്റിയുടെ അടിയിലത്തെ ആ തട്ട് അത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. മേൽത്തട്ട് സ്വർഗത്തെയും അതിൻ്റെ ചങ്ങലകൾ, അതിൽ നാല് ചങ്ങലകളാണ് ഉള്ളത്, അത് തൃത്വത്തെ സൂചിപ്പിക്കുകയാണ്. അതിൽ നാല് ചങ്ങലയിൽ രണ്ട് ചങ്ങല, ഒന്ന് പിതാവ്, രണ്ടെണ്ണം പുത്രൻ, മൂന്നാമത്തെ ചങ്ങല പരിശുദ്ധ റൂഹ. അത് രണ്ടെണ്ണം എങ്ങനെയാണ് പുത്രൻ്റെ നാമത്തിൽ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പുത്രൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് ചങ്ങലകൾ പുത്രനും ഒന്ന് പിതാവും മറ്റത് പരിശുദ്ധ റൂഹായിട്ടുമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഈ നാല് ചങ്ങലകളിലും മുമ്മൂന്ന് മണികളുണ്ട്. ആ നാല് ചങ്ങലിലും മൂന്ന് മണികൾ വീതം, അങ്ങനെ 12 മണികൾ. അത് പരിശുദ്ധ സ്ലീഹന്മാരെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഓരോ ചങ്ങലയിലെയും കണ്ണികൾ, അത് ഒരു ചങ്ങലയിൽ ഒരു ചെയിനിൽ 18 കണ്ണികളാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അങ്ങനെ നാല് ചങ്ങലകളാണ്, നാല് ചങ്ങലയിൽ 18 × 4 = 72 കണ്ണികളാണ് ഉള്ളത്. അത് 72 അറിയിപ്പുകാരെയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പല ദുഃഖത്തുകളിൽ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ കടകളിലൊക്കെ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ പഴയ ദേവാലയങ്ങളിൽ പണ്ടുള്ള ദുഃഖക്കുറ്റികൾ അന്നൊക്കെയും ഈ അർത്ഥത്തിൽ അത് ഉണ്ടാക്കിയായിരുന്നു. പഴയ ദുഃഖക്കുറ്റികളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ കണക്ക് കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ അതിലിടുന്ന കരി, അത് പാപികളായ മനുഷ്യനെ കാണിക്കുന്നു. അതുപോലെ അതിലെ ഈ അഗ്നി പരിശുദ്ധാത്മാവ് ഈ കറകളെ, നമ്മളിലുള്ള പാപക്കറകളെ ശുദ്ധീകരിക്കുന്നതായിട്ട് പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ച് ശുദ്ധീകരിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ സുഗന്ധധൂപത്തിൻ്റെ പുക, അത് നമ്മൾ പറഞ്ഞല്ലോ, ആ സുഗന്ധധൂപത്തിൻ്റെ പുക സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ആ ദൈവം പ്രീതിപ്പെടുന്നതിനെ അതിനെ സൂചിപ്പിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ 8:4 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ മാലാഹമാരുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലേക്ക് കല്ലറപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കടക്കുന്നു, കരയറപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അത്രമാത്രം പ്രാധാന്യമാണ് ധൂപകുറ്റിക്കും ധൂപകുറ്റി വാഴ്ത്തിനുമുള്ള. ഇപ്പോൾ കുന്തിരിക്കം എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷകളെല്ലാം ഉപയോഗിക്കുന്നതായ സംഗതികളാണ്. ഇത് ദൈവം മോശയോട് സന്ധിക്കും പ്രഭാതത്തിലും ധൂപം അർപ്പിക്കണമെന്ന് പറയുന്നതായ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം, അതുപോലെ തന്നെ ലേവ്യാപുസ്തകം 10-ാം അധ്യായം, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ളതായ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വിവരണങ്ങളുണ്ട്. അതുകൊണ്ട് ധൂപം അർപ്പിച്ച് വിശുദ്ധ ആരാധനയിൽ നാം സംബന്ധിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകട്ടെ. വിശുദ്ധ ധൂപകുറ്റിയുടെ വാഴ്വ് സഭയുടെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ ധൂപകുറ്റി വാഴ്വ് അല്ലെങ്കിൽ വാഴ്ത്തൽ എന്ന് പറയുന്നത് സഭയുടെ ശുദ്ധീകരണത്തെ കുറിക്കുകയാണ്. ധൂപകുറ്റി വാഴ്ത്തുമ്പോൾ നാം കൂടെ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. പരിശുദ്ധ രൂപ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നു. പരിശുദ്ധ രൂപമാകുന്ന അഗ്നി കരി പോലെയുള്ള നമ്മുടെ പാപങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കി ജ്വലിപ്പിക്കുന്നതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം കാർമിയൻ വിശുദ്ധ മദ്ബഹായിൽ ധൂപകുറ്റി വീശിയിട്ടാണ് ചെമ്മാശന്മാരുടെ കയ്യിലേക്ക് അത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ചെമ്മാശന്മാരെ മദ്ബഹ ഒഴിച്ചുള്ളതായ കൈക്കലാ ഭാഗങ്ങളിലേക്ക് ധൂപം വീശുന്നത്. ഇപ്പം ധൂപകുറ്റി വാഴ്ത്തൽ അതിശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്, തൃത്വത്തിൻ്റെ സംയോജനമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ വിശ്വാസികൾ എഴുന്നേറ്റ് ഭക്തിയോടെ നിന്ന് അതിൽ സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഭാഗമെന്ന് പറയുന്നത് വിശ്വാസ പ്രമാണം ആരംഭിച്ചതിന് ശേഷം ഈ സമയത്ത് വിശ്വാസ പ്രമാണം പുരോഹിതൻ കാർമിയൻ ചൊല്ലിക്കൊടുക്കും. അതിനുശേഷം അദ്ദേഹം കൈകളെ കഴുകുകയാണ്. തൻ്റെ കൈവിരലുകളെ കഴുകി തുടയ്ക്കുന്ന അത് ഒരുക്ക ശുശ്രൂഷയിൽ അംശവസ്ത്രങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് കൈകളെ കഴുകുന്നുണ്ട്. എന്നാൽ മറയിട്ടിരിക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ആ വിരലുകളുടെ അഗ്രം മാത്രമാണ്, തുമ്പ് മാത്രമാണ് കഴുകുന്നത്. പ്രാർത്ഥനകൾക്ക് മുമ്പ് കൈ കഴുകുന്ന ഒരു രീതി യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് പിന്നീട് ആദിമ സഭയിൽ കടന്നു വന്നു. സഭയിലും അപ്രകാരം ഒരു രീതി ഉണ്ടായി. എന്നാൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കൈ കഴുകുന്നതിനെക്കുറിച്ച്
സഭാപിതാവായ മോശ ബർക്കീഫ ഇപ്രകാരം പറയുന്നു, കൈകൾ കഴുകുന്നത് മെസ്സിയായുടെ മുമ്പാകെ തന്റെ അശുദ്ധിയെ കഴുകി ശുദ്ധീകരിക്കുന്നു. വിരലുകളുടെ അഗ്രം മാത്രം കഴുകുന്നത് പാപമുഴുകളിൽ നിന്നും വെടിപ്പാക്കുന്നതിനെ കാണിക്കുന്നു. ഇത് അവനിൽ ചെറിയ കളങ്കങ്ങളോ നിസാരങ്ങളായ കുറവുകളോ അവശേഷിക്കുന്നില്ല എന്ന് കാണിക്കുവാനാണ്. അപ്പം വിരലുകളുടെ അഗ്രം മാത്രം കഴുകുന്നത് കാർമികൻ കഴുകുമ്പോൾ രഹസ്യമായിട്ട് കാർമികൻ ചൊല്ലുന്നതായ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്, നിന്റെ രഹസ്യങ്ങളെ കളങ്കം കൂടാതെ സ്പർശിക്കുന്നതിനു വേണ്ടി എൻ്റെ ആത്മാവിൻ്റെ മലിനതകളെ കഴുകിക്കളയുന്നു എന്നാണ്. അപ്പം ശരീര മനസ്സുകളുടെ ശുദ്ധീകരണമാണ് ഈ കൈകളുടെ അഗ്രം കഴുകുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പം എല്ലാ തിന്മയിൽ നിന്നും വെടിപ്പായി കർത്താവിൻ്റെ ശരീര രക്തങ്ങളുടെ അനുഷ്ഠാനത്തിലേക്ക് ആനഫോറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായ കർമ്മമാണ്. ഇതിനെക്കുറിച്ച് യെരുശലേമിലെ വിശുദ്ധ കൂറിലോസ് പ്രകാരം പറയുന്നുണ്ട്, അശുദ്ധമായ ശരീരത്തോടെ നാം ദൈവാലയത്തിൽ പ്രവേശിക്കാറില്ല. നിങ്ങൾ എല്ലാ വിധത്തിലുമുള്ള പാപത്തിൻ്റെയും നിയമലംഘനങ്ങളുടെയും പ്രവൃത്തികളിൽ നിന്നും ശുദ്ധരായിരിക്കണമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് കൈകഴുകൽ നടത്തുന്നത്. അപ്പോൾ അശുദ്ധമായിട്ട് ആരും ദേവാലയത്തിൽ വരുന്നില്ല. എന്നാൽ പാപത്തിൻ്റെയും നിയമലംഘനങ്ങളുടെയും പ്രവൃത്തികളിൽ നിന്ന് വീണ്ടും ശുദ്ധിയുള്ളവരായി തീരുന്നതിന് വേണ്ടി അതിൻ്റെ സൂചനയായിട്ടാണ് കൈകൾ കഴുകുന്നത്. ദാവീദ് തൻ്റെ സങ്കീർത്തനം 26:6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവേ ഞാൻ എൻ്റെ കൈകൾ കഴുകി, കൈകൾ വെടുപ്പായി കഴുകി, ഞാൻ നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തൻ്റെ കൈകളെ വെടുപ്പായിട്ട് കഴുകി നിന്റെ സന്നിധിയിലേക്ക് വരുന്നതിനെ ഇത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇതിനുശേഷം വിശ്വാസ പ്രമാണം ആരംഭിച്ചു, ഓൾറെഡി ഈ സമയത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കൈകഴുകിയ ശേഷം പിന്നീട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ശുഭക്കോന ചോദിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിച്ചിട്ടാണ് പുരോഹിതൻ്റെ വിശുദ്ധ ത്രോണോസിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി അവിടെ ഓർക്കുവാനുള്ള പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പം വിശ്വാസ പ്രമാണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ലീഹന്മാരുടെ കാലം മുതൽ ദുവാർപ്പണവും സദറായും കഴിഞ്ഞ് മറ്റൊന്നും ചൊല്ലാതെ നേരെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന രീതിയായിരുന്നു സഭയിലുണ്ടായിരുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ വിശ്വാസ പ്രമാണം 325 നിക്കായിലും 381 കുസ്തന്തിനോസ് പോലീസിലും 431 എഫേസസിലും കൂടിയ സുനോസുകൾ വെച്ച് ക്രോഡീകരിച്ച് അപ്പസ്തോലിയ വിശ്വാസത്തിന്റെ സംഗ്രഹമാണ് നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് അറിയപ്പെടുന്ന 3 സുനോസിൽ വെച്ച് കൂടിയാലോചിച്ച് പിതാക്കന്മാർ ഇരിക്കുന്നതായ സംഗതിയാണ്. ആദിമ സഭയിൽ നിലനിരുന്നതായ അപ്പസ്തോലിയ വിശ്വാസം എന്താണെന്ന് പരിശുദ്ധനായ പൗലോസിയ 1 കൊരിന്ത്യർ 15:5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതിനുശേഷമുള്ള കാര്യം ആ അപ്പസ്തോലിയ വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് സഭയിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളതാണ് ഈ വിശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം. അപ്പം ത്രിത്വത്തിൽ രണ്ടാമനായ ക്രിസ്തുവിനെ കുറിച്ചും ദൈവമാതാവിനെ കുറിച്ചും പരിശുദ്ധ റുഹായെക്കുറിച്ചുമുള്ളതായ ദൈവശാസ്ത്ര തർക്കങ്ങൾ 4-ാം നൂറ്റാണ്ടിൽ വളരെ അധികമായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ഇത് കൂടി ആലോചിച്ച് ഇപ്രകാരം ഒരു വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണം സഭ ഉണ്ടാക്കുകയാണ്. കൽക്കത്തോന്നിയ വിശ്വാസത്തിനെതിരായി സുറിയാനിക്കാർ നിക്കിയ വിശ്വാസ പ്രമാണം പിന്തുടരുന്നുവെന്നും ആ വിശ്വാസത്തിനനുസൃതമായി ആരാധിക്കുന്നുവെന്നും കാണിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിൽ ചേർത്ത് ചൊല്ലുന്ന രീതി സുറിയാന സഭയുടെ സഭയിൽ ആരംഭിച്ചത് സുറിയാന സഭയുടെ പാത്രികീസായ പത്രോസ് കാസോറോ 2-ാമൻ പാത്രികീസ് ബാവായാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് 5-ാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ചതായ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൽക്കത്തോന്നിയ വിശ്വാസത്തിനെതിരായി സുറിയാന സഭ പിന്തുടരുന്ന പാരമ്പര്യം ഇതാണെന്ന് കാണിച്ചുകൊണ്ട് ആ വിശുദ്ധ കുർബാനയിൽ ശ്രീ സത്യദേവി വിശ്വാസ പ്രമാണം ചേർത്ത് ചൊല്ലുവാൻ അദ്ദേഹം ആ പാത്രീസ് ബാബായുടെ കാലത്താണ് ആരംഭിച്ചിട്ടുള്ളത്. വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല, നമുക്കറിയാം. അതൊരു പ്രമാണമാണ്, ഒരു പ്രഖ്യാപനമാണ്, സഭയുടെ വിശ്വാസവും പ്രഖ്യാപനവുമാണ്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് നമ്മൾ സുറിയാനിലാണെങ്കിൽ അത് മഹീൻ മീനാൻ ബഹാദാലോഹ ഷാറീറോ എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. മഹീൻ മീനാൻ ബഹാദാലോഹ ഷാറീറോ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ബി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ് എന്ന് പറയും. എന്നാൽ മലയാളത്തിൽ നമ്മളത് ആരംഭിക്കുന്നത് സർവശക്തികളുടെ പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞ
ഇത് ലണ്ടനിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം ഇവിടെ സുറിയാനിയിലും ഇംഗ്ലീഷിലും ചൊല്ലുന്നത് വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചൊല്ലുകയാണ്. പിന്നീടുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. സർവശക്തിയുള്ള പിതാവാണ് ദൈവം, സർവശക്തിയുള്ള പിതാവാണ്, ആകാശവും ഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലതും സൃഷ്ടിച്ചതാണ്. തുടർന്നുള്ളത് ആ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നാം പറയുകയാണ് ബി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. ഇത് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് ഇത് എല്ലാ കുർബാനകളിലും പ്രാർത്ഥനകളിലും ചൊല്ലണം എന്ന് നിർബന്ധം ഉള്ളതിനെക്കുറിച്ച് മോശ ബർക്കീഫോ പറയുന്നത് സത്യമായിട്ട് അവർ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്ന് നാം അറിയുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ അവരുടെ വിശ്വാസവും ഉപദേശവും ഒന്നു തന്നെയാണ് എന്നറിയുന്നതിന് വേണ്ടി. മൂന്നാമതായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സഭ മുഴുവന്റെയും ശാരീരിക നാവായിരുന്നു കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചൊല്ലി വിശ്വാസ പ്രമാണം ആരംഭിക്കുവാൻ പട്ടക്കാരൻ യോഗ്യനായിത്തീരുന്നു എന്നറിയുന്നതിന് വേണ്ടി. അപ്പോൾ പട്ടക്കാരനാണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ സുറിയാനിയിലെ മഹീൻ മീനൻ ബഹാദാലോചാറിയറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വി ബിലീവ് ഇൻ വൺ ട്രൂ ഗോഡ്. അപ്പം ഇത് രണ്ടും പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുക. മലയാളത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ, നമ്മൾ വേറൊരു റിവേഴ്സ് രീതിയിലാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എന്ന് തുടങ്ങി അതിൻ്റെ അവസാനമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. അടുത്ത ദൈവത്തിൻ്റെ ഏകപുത്രമെന്ന് ആരംഭിക്കുന്നതിനെയും അവസാനം നമ്മൾ മലയാളത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചേർത്തിരിക്കുന്നു. മൂന്നാമതായിട്ട് സകലത്തിൻ്റെയും എന്നുള്ള ഭാഗത്തിൻ്റെയും അവസാനം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചേർത്തിരിക്കുന്നു. എന്നാൽ ഇത് സുറിയാനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല, ഇംഗ്ലീഷിലും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അവിടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ചാണ് ഇത് ഈ വിശ്വാസ പ്രഖ്യാപനം ചൊല്ലുന്നത്. മലയാളത്തിൽ അതിൻ്റെ സന്ദർഭോചിതമായിട്ടായിരിക്കാം അങ്ങനെ ഒരു ട്രാൻസ്ലേഷനിൽ അത് ക്രമീകരിച്ചതെന്ന് കരുതപ്പെടുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ ഓടിച്ചു പോകട്ടെ. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം. അതിലെ എല്ലാ ഭാഗങ്ങളും വിശുദ്ധ വേദോത്സവപരമായി നമുക്ക് ചിന്തിക്കുവാനുണ്ട്. എന്നാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഈടെ അത് ചൊല്ലുമ്പോഴുള്ളത് മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവൃഷപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവ് വിശുദ്ധ കന്യാമറിയാവിൽ നിന്നും ശരീരിയായി തീർന്നു. ഇവിടെ പല പുസ്തകങ്ങളിലും അതുപോലെ പലരും ചൊല്ലുന്നത് വൈദികരടക്കം ചൊല്ലുന്നത് കാണുവാൻ സാധിക്കും വിശുദ്ധ റൂഹായാൽ. വിശുദ്ധ റൂഹായാൽ എന്നല്ല സുറിയാനിസഭ പഠിപ്പിക്കുന്നത്. സുറിയാനിസഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ റൂഹായിൽ നിന്നും വിശുദ്ധ കന്യാമറിയാമിൽ നിന്നുമാണ്. അം റൂഹോ കാദീശോ എന്നാണ് സുറിയാനിൽ പറയുന്നത്. അപ്പോൾ ആ അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്കത് എന്താണെന്ന് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ബർഹീഫോ ഇതിനെക്കുറിച്ച് ബർക്കീഫോ പറയുന്നത് വിശുദ്ധ റൂഹ ഉദരത്തിൽ ശരീരം മെനയും. അതായത് ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിനോട് ദൂത് അറിയിച്ചപ്പോൾ തന്നെ, അറിയിച്ചു കഴിയുമ്പോൾ തന്നെ വിശുദ്ധ റൂഹ ഉദരത്തിൽ ശരീരം മെനയുകയും ഉടനെ തന്നെ വചനം അതിനോട് കലരുകയും ചെയ്തു. പുത്രൻ ശരീരം എടുക്കുന്നതിന് പിതാവ് ഇഷ്ടപ്പെടുകയും റൂഹായും വചനവുമായ ശരീരത്തെ മെനയുകയും ചെയ്തു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ശരീരം സജീവവും വിവേകവുമുള്ളതായി തീർന്നു. അപ്പോൾ റൂഹായും വചനവും ആ ശരീരത്തെ മെനയുന്നു. അപ്പം റൂഹ ഉണ്ടാക്കിയ അപ്പോൾ ആ പരിശുദ്ധ റൂഹായിൽ നിന്നാണ് ആ ശരീരമുണ്ടാകുന്നത്, ആ ശരീരത്തെ മെനയുന്നത്. കന്യാമറിയാവിൻ്റെ ശരീരത്തിൽ വചനവും റൂഹായും മെനഞ്ഞ് ഉണ്ടാക്കുന്നതായിട്ട് മോശ ബർക്കീഫോ പറയുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ റൂഹായിൽ നിന്നുമെന്ന് പറയുന്നത്. വിശുദ്ധ റൂഹായാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അത് സംഭവിക്കാം. എന്നാൽ ഇവിടെ ആ വചനമനുസരിച്ച് ആ വചനം കന്യാമറിയ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ റൂഹായും വചനവും ആ ശരീരത്തെ മെനഞ്ഞുവെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ റൂഹായിൽ നിന്നും എന്ന് ചൊല്ലണമെന്ന് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇവിടെയും തിരുവെഴുത്തിൻ പ്രകാരം, അതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായത്തിലും പറയുന്നത്. മശിഹ തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും തിരുവെഴുത്തിൻ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ തിരുവെഴുത്തിൻ പ്രകാരം എന്ന് ആ ഭാഗത്ത്
മടിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരമെന്ന് ആ ഭാഗത്ത് ചൊല്ലേണ്ടതാണ്. ദാരയിലെ വിശുദ്ധനായ മോർയുഹാനോനും അദ്ദേഹത്തിൻ്റെ രചനകളിലും കാണുവാനായിട്ട് സാധിക്കുന്നത് തിരുവെഴുത്തിൻ പ്രകാരമാണ്, അക്കോർഡിംഗ് ടു സ്ക്രിപ്ചേഴ്സ്. അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് ആ കാര്യവും ഓർമ്മയിലിരിക്കുക. അടുത്ത ഭാഗമെന്ന് പറയുന്നത് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഇന്ന് വൈദികരും അതുപോലെ വിശ്വാസികളും തെറ്റിക്കുന്നുണ്ട്. ചില കുർബാനക്രമങ്ങളിലൊക്കെ തെറ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുമുണ്ട്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, എന്തെന്നാൽ കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, മാമോദീസായും ഒന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ അതിലുണ്ട്. അതിൻ്റെ വൺസ് അല്ലെങ്കിൽ വൺ എന്നുള്ള വൺസ് ആൻഡ് വൺസ് എന്നുള്ള വൺ ആൻഡ് വൺസ് എന്നുള്ള മീനിങ് ഇംഗ്ലീഷിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഹാദ് എന്നാണ് സുറിയാനിയിൽ വൺ എന്നുള്ള വാക്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നെന്നുള്ള പദം സുറിയാനിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മെഹദോ എന്ന വാക്കാണ് വൺസ് എന്ന് പറയുന്നത്. മെഹദോ എന്നുള്ള വാക്കല്ല, ഹാദ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കൽ എന്ന് പറയുമ്പോൾ എന്തും എന്നുമാകാം. എന്നാൽ ഒരിക്കൽ അവർ വിശ്വാസത്തിലായിരുന്നു, ഒരിക്കൽ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, അത് എന്നുമാകാം. എന്നാൽ ഒന്നെന്ന് പറയുമ്പോൾ ആ ഒന്ന് ഒരു ആ ഒന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു മകനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഒരു വലിയ മത്സരത്തിൽ ഒന്നാമനായി ജയിക്കുക, മറ്റുള്ള ആർക്ക് സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ആ മാമോദീസ ഒന്ന് മാത്രമാണ്. ആ ഒരു കാര്യവും വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പ്രത്യേകം നാം ഓർത്തിരിക്കേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്നാണിത് പോകേണ്ടി വരുന്നത്. അത് സമയക്കുറവുകൊണ്ടും ഈ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കുവാൻ നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾ എടുക്കുമെന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.